ആറ്റുകാൽ അമ്പലനടയിലുള്ള ആറ്റുകാൽ അമ്മയുമായി ബന്ധപ്പെട്ട സകല സാധനങ്ങളും ലഭിക്കുന്ന ഒരിടമാണിത്. നിറയെ ചിത്രങ്ങളുണ്ട്. നമുക്കെപ്പോഴും ആറ്റുകാൽ അമ്മ എന്ന് മനസ്സിൽ വരുമ്പോൾ തന്നെ ആറ്റുകാൽ അമ്മയുടെ ഒരു ചിത്രം എല്ലാവരുടെയും, എല്ലാ മലയാളികളുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ വിവിധ നിറത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും എല്ലാ സമയവും ഇവിടെ വന്ന് ആറ്റുകാൽ അമ്മയുടെ ചിത്രങ്ങൾ വാങ്ങിക്കാറുണ്ടെങ്കിൽ പോലും പൊങ്കാല കഴിയുമ്പോൾ അവർക്കൊരു ആവേശം കൂടും എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. അതേക്കുറിച്ച് ശ്രീ പ്രമോദ് നമ്മളോടിപ്പോൾ വിശദീകരിക്കും. ഒരു പൊങ്കാല കഴിഞ്ഞു പോകുമ്പോൾ അമ്മയും കൂടെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പൊങ്കാലക്കാലത്ത് ഒരു ചിത്രം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം. അങ്ങേക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പൊങ്കാല ചിത്രങ്ങൾ എല്ലാ സമയങ്ങളിലും ഇവിടെ ചിലവാകുന്നതാണ്. പക്ഷേ ഈ പൊങ്കാല സമയത്ത്, ഉത്സവ സമയത്ത്, എല്ലാ വർഷവും ഈ ഉത്സവം തുടങ്ങുന്ന സമയത്ത് അതിന് എത്രയോ ഇരട്ടി ചിത്രങ്ങളാണ് ഇവിടെ ആൾക്കാർ വാങ്ങിയിട്ട് പോകുന്നത്. കുറേ ആൾക്കാർ അവരെ വീടുകളിൽ പൊങ്കാലയിടുമ്പോൾ അതിൻ്റെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിയിട്ട് പോകുന്നവരുണ്ട്. അല്ലാതെ കൂട്ടം കൂട്ടമായിട്ട് പൊങ്കാല ഇടുമല്ലോ, സമൂഹ പൊങ്കാല പോലെ, അപ്പോഴും ഈ ഫോട്ടോ വാങ്ങി വച്ചിട്ടാണ് അവർ പൊങ്കാല നടത്തുന്നത്. ഈ ക്ഷേത്ര പരിസരത്ത് നല്ല കുറച്ച് ദൂരെ മാറി പൊങ്കാല നടത്തുമ്പോൾ അവർക്ക് അവിടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഈ വലിയ ഫോട്ടോകൾ, ഈ കാണുന്ന വലിയ ഫോട്ടോകൾ വച്ചിട്ടാണ് അവർ പൊങ്കാല ഇടുന്നത്. അത് കാരണമാണ് ഈ സമയങ്ങളിൽ ഇത്രയും കൂടുതൽ ഫോട്ടോ ഇവിടെ വിൽപ്പന നടക്കുന്നത്. കൂടാതെ അമ്മയുടെ ബുക്കുകൾ, അമ്മയുടെ സ്തോത്രങ്ങൾ, അമ്മയുടെ പറ്റിയുള്ള ബുക്കുകൾ, ആ ബുക്കുകളും അവർ ഉരുവിട്ടുകൊണ്ടിരിക്കും പൊങ്കലിടുന്ന സമയത്ത്. ചൊല്ലാൻ വേണ്ടി, അവർക്ക് ചൊല്ലാൻ വേണ്ടി ഈ ബുക്കുകൾ അവർ വാങ്ങിയിട്ട് പോകും. ഇന്ന് വാങ്ങിയിട്ട് പോയി 100 ബുക്ക്. അവർ ഒരുമിച്ച് പൊങ്കാലിടുന്നവരാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും ഇത് നോക്കിയിട്ട് ഈ അമ്മയുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് പൊങ്കലിടാൻ വേണ്ടിയിട്ടാണ്. ചിത്രം വാങ്ങിച്ച് ഉള്ളിൽ പൂജിച്ച് കൊണ്ടുവന്നവരുണ്ട്, കൊണ്ടുവന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോ വാങ്ങി അമ്മയുടെ നടയിൽ പാദങ്ങളിൽ വെച്ച് പൂജിച്ച് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. അവരെപ്പോഴെങ്കിലും അങ്ങയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാനുണ്ടോ? അത് ഒരുപാട് കഥകളുണ്ട്. അതൊന്ന് പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. ഇത് പൂജിച്ച് വീട്ടിൽ കൊണ്ട് വച്ച ശേഷം അവർക്ക് ഉണ്ടായ അഭിവൃദ്ധിയും അതിനെ പറ്റിയുള്ള അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ അത് പ്രകടമാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരിയിൽ പ്രകടമാണ്. കാര്യം ഈ ഭക്തന്മാരുടെ ആ ഒരു ആവേശം, അവരുടെ ഒരു ഭക്തിയൊക്കെ നേരിട്ടറിയുന്ന ഒരു മനുഷ്യനാണ്. ഒരുപക്ഷെ ആറ്റുകാൽ അമ്മയെ തൊഴാൻ ചെല്ലുന്ന ഓരോ ഭക്തരിലും മേൽശാന്തി ദർശിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം അദ്ദേഹം ഭക്തരുടെ മുഖത്ത് ദർശിച്ചിട്ടുണ്ട്. ഓരോ ചിത്രം വാങ്ങിക്കുമ്പോഴും അമ്മയോടുള്ള സ്നേഹം ഭക്തരിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തായാലും അമ്മയുമായി ബന്ധപ്പെട്ട സകല സംഭവങ്ങളും ഇവിടെയുണ്ട്. പൊങ്കാലയ്ക്ക് വരുന്നവരെല്ലാവരും സന്ദർശിക്കേണ്ട ഇടം തന്നെയാണ്. നിറയെ ആറ്റുകാൽ അമ്മയുടെ ചിത്രങ്ങളാണ്. ആറ്റുകാൽ അമ്മയുടെ സ്തോത്ര പുസ്തകങ്ങളുണ്ട്, ലോക്കറ്റുണ്ട്, ചെറിയ വിഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ പൊങ്കാലക്കാലത്ത് സ്വന്തമാക്കിയാൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുമെന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുമ്പോൾ ആറ്റുകാൽ അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കുന്ന, അദ്ദേഹം പറഞ്ഞതുപോലെ ആ ചിത്രം കൊണ്ട് ചെന്ന് വെച്ച് പൊങ്കാല നടത്തുമ്പോൾ, പൊങ്കാല ഇടുമ്പോൾ അമ്മയുടെ ആ ഒരു അദൃശ്യ സാന്നിധ്യം അവർ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ആറ്റുകാൽ വാർഡ് കൗൺസിലർ ശ്രീ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ആറ്റുകാൽ പൊങ്കാല സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കും. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഉത്സവം 17-ാം തീയതി ഉത്സവം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നഗരസഭയും സർക്കാരും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. 17-ാം തീയതി രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞുവെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഈ വർഷത്തെ ആറ്റുകാൽ ഉത്സവത്തെ ഈ സർക്കാരും നഗരസഭയും വരവേറ്റത്. റോഡുകളെല്ലാം തന്നെ കൃത്യസമയത്ത് തന്നെ റോഡ് ടാർ ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടാവുന്ന വെട്ടം ASCVA തന്നെ കൃത്യമായി പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കേണ്ട സ്ഥലത്ത് പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ഹൈമാസ് ലൈറ്റുകൾ, അണഞ്ഞുകിടക്കുന്ന ഹൈമാസ് ലൈറ്റുകൾ കൃത്യമായി ഹൈമാസ് ലൈറ്റുകൾ കത്തിക്കുവാനും അതുപോലെ തന്നെ ഈ ലൈൻ പുതിയ ലൈനുകൾ മാറ്റി സ്ഥാപിക്കുവാനും വേണ്ടി KSEB കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷത്തേക്കാൾ ഉപരിയായി പുതിയ ടാപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം എല്ലാ പൊങ്കാലയ്ക്കും നടത്താറുണ്ട്. പുതിയ ടാപ്പുകൾ ഉത്സവം തുടങ്ങുന്നതിന് 1 ആഴ്ച മുമ്പ് തന്നെ പുതിയ ടാപ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഇറിഗേഷൻ എടുത്താൽ കിള്ളിയാറിൻ്റെ എല്ലാ കടവുകളും കൃത്യമായി ശുചീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. പുതിയ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു. നഗരസഭയുടെ ഭാഗമായി മുഴുവൻ സ്ഥലങ്ങളും ശുചീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. പുതിയ ചവർ കൂടിക്കിടന്ന ചവർ കൂമ്പാരങ്ങൾ മാറ്റാൻ വേണ്ടി, അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് ഈ വർഷത്തെ ഉത്സവത്തെ നഗരസഭയും സർക്കാരും വരവേറ്റത്. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നിങ്ങളെ സമീപിക്കാനുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? നഗരസഭയുടെ കൺട്രോൾ റൂം 24 മണിക്കൂറും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഓഫീസിൻ്റെ അവിടെ തന്നെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. മാതൃകാപരമായി 24 അവേഴ്സാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ
എല്ലാ ദിവസവും രാവിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യം 3 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോഗിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ എല്ലാ ദിവസവും രാവിലെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട എന്ത് പരാതികൾക്കും ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അറിയാം, ഒരു പൊങ്കാലയ്ക്ക് ശേഷം മണിക്കൂറുകൾക്കകം നമ്മുടെ നഗരം പഴയതുപോലെ ആക്കി എടുക്കുന്നതിൽ ഒരു ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കോർപ്പറേഷൻ ഏർപ്പെടുത്തുന്ന ജീവനക്കാർ തന്നെയാണ്. ഇത്തവണയും ആറ്റുകാലിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാൻ കയ്യും മെയ്യും മറന്ന് അവർ ഈ ചൂടിലും പ്രവർത്തിക്കുകയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും അവർക്ക് നേരുന്നു.